ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിരിക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ സെപ്പറേറ്റ് വേറെ കുറച്ച് വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി ഉണ്ട്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് നമ്മൾ അച്ചാറാക്കുന്ന സമയത്ത് വാളംപുളിയുടെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 വലിയ വെളുത്തുള്ളിയും ഇതേപോലത്തെ വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടുകും വേണം, ഉലുവയും വേണം. കടുക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഉലുവ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ കായത്തിൻ്റെ പൊടി വേണം. കായത്തിൻ്റെ പൊടി നിങ്ങൾ അച്ചാറിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കായത്തിൻ്റെ പൊടി ഞാൻ അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ എത്രയാണ് ചേർക്കണേന്നുള്ളതിൻ്റെ അളവ് ഞാനത് ചേർക്കുന്ന സമയത്ത് പറയും. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും വേണം, ഗരം മസാലയും വേണം. സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചേർക്കാറില്ല. പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറിൽ ഇത് രണ്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും 2 1/2 ടീസ്പൂൺ വെച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പിലയും വേണം, പച്ചമുളകും വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇത് അച്ചാറാക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കടുക് വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളകും ചേർക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ അച്ചാറാക്കാന്ന്. ഇനി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴവും ഉണക്കമുളകും വാളമ്പുളിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ പാത്രത്തിലേക്ക് ഉണക്കമുളക് ചേർക്കുക, വാളമ്പുളി ചേർക്കുക. ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പത്തിലുള്ള വാളമ്പുളിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 200 ഗ്രാം ഡേറ്റ്സ് ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. ഈ തീ ഉണക്കുക. ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഡേറ്റ്സ് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. അതുകഴിഞ്ഞിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മൂടി ഈന്തപ്പഴവും ഉണക്കമുളകും വാളംപുളിയൊക്കെയും ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങളിത് മൂന്നും കൂടിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് എടുക്കണ്ട. പിന്നത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട്. ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇവയും കടുകും കൂടിയിട്ട് ചൂടാക്കിയെടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് എടുത്തേക്കുന്നത്. ഉലുവ 1 ടേബിൾ സ്പൂണിലല്ല എടുത്തേക്കുന്നത്, ഉലുവ 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഉലുവ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പൊ കടുകും ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ അച്ചാറിലേക്ക് നമുക്ക് ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ നാടൻ ഇഞ്ചി പോലത്തെ ഇഞ്ചിന് എടുത്തേക്കുന്നത്. അത് നമുക്ക് കടകളിൽ നിന്ന് ഓർഗാനിക് ജിഞ്ചർ എന്ന് പറഞ്ഞ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ആ ഇഞ്ചിക്ക് ശരിക്കും നമ്മുടെ നാടൻ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനത്തെ ഇഞ്ചി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഞ്ചി എടുക്കുക. ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കുക. അത് മിക്സിയിലേക്ക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്കത് ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുക. ഈ ഓർഗാനിക് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ ഞാനിവിടെ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ചില കടകളിലേക്കും ഹവായി ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ ഹവായി ജിഞ്ചറിനും നല്ലൊരു സ്മെല്ലുണ്ടാവും, നമ്മുടെ നാടൻ ഇഞ്ചിയുടെ. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഇഞ്ചികളൊക്കെ കിട്ടുന്ന ഇഞ്ചിയുടെയൊക്കെ ഭയങ്കര വലുപ്പമായിരിക്കും. അതിന് ഒട്ടും ഇഞ്ചിയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല.
ഇതിലേക്ക് ഒരു 10 വലിയ വെളുത്തുള്ളിയും ചേർക്കാം ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈന്തപ്പഴവും വാളമ്പുളിയും ഉണക്കമുളകും കൂടിയിട്ട് നമ്മൾ വേവിച്ചെടുത്തത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാറാക്കാം ഇനി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു സമയത്തും അലുമിനിയത്തിൻ്റെ പാത്രങ്ങളിൽ അച്ചാറുണ്ടാക്കരുത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ അച്ചാറുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ചാറ് ആ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെച്ചിരിക്കരുത് അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അച്ചാറ് അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കഴിയുന്നതും അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലിലാണ് അച്ചാറുണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉണ്ടാക്കാം അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം അതനുസരിച്ചിട്ട് ഓയിൽ ചേർക്കാം ഈ ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം ഞാനിവിടെ 3 ഉണക്കമുളക് ചെറുതാക്കിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം ഞാനിവിടെ നല്ല എരിവുള്ള 4 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് പിന്നെ കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ജിഞ്ചർ ഗാർലിക് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം ഇനി അതിലേക്ക് കുറച്ചും കൂടിയും ഓയിൽ ചേർക്കുന്നുണ്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് വേണം അപ്പോഴായിരിക്കും അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇത് ചെറുതായിട്ട് മുരിഞ്ഞുതുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് അത് എപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ അത് അച്ചാർ പെട്ടെന്ന് കേടാവില്ല ഇപ്പോൾ ഇതെല്ലാവരും മുരിഞ്ഞിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടിയും ഇനി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കണ കടുകും ഉലുവയും കൂടിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം തീ ഒട്ടും കൂട്ടി വയ്ക്കരുത് തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കടുകും ഉലുവയും കൂടിയും പൊടിച്ചിട്ട് ഇങ്ങനത്തെ ചേർത്ത് വെക്കേണ്ടത് പെട്ടെന്ന് കഴിഞ്ഞു പോകും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കും ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാർ എല്ലാവരും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം അത് ചിലവർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും ചിലവർക്ക് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം ഇനി ഞാനിവിടെ വാളമ്പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളമ്പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ വാളമ്പുളി പെട്ടെന്ന് പിഴിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂട ആക്കിയിട്ട് ഈ വാളമ്പുളിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അത് ഇതിലേക്ക് ചേർക്കാം ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം ഇനി അച്ചാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഈ വാളമ്പുളിയുടെ വെള്ളം ഇനി അത് കിടന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ആ ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർക്കാം ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ഒന്ന് പതുക്കെ കുറച്ച് വയ്ക്കാം ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ വാളമ്പുളിയുടെ വെള്ളം നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് പിഴിഞ്ഞെടുക്കണ്ട കുറച്ച് വെള്ളം പോലെ പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ അച്ചാറ് ഭയങ്കര തിക്കായിട്ടിരിക്കും നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ തീ ഓക്കെ അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിത് ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും ഇത് പകർത്തി വയ്ക്കാം ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് വെക്കണം അച്ചാറൊന്നും ഒരു സമയത്തും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കി നിങ്ങൾ സൂക്ഷിച്ച് വെക്കരുത് അച്ചാർ എത്ര നാൾ കേടാവാണ്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും നനഞ്ഞ സ്പൂൺ അല്ലെങ്കിൽ കറിയിലൊക്കെ ഇട്ട് ഇളക്കിയേക്കണ സ്പൂണൊക്കെ ഇട്ട് അച്ചാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാറിൽ പെട്ടെന്ന് പൂപ്പിൽ വരും ഈ അച്ചാർ നിങ്ങളൊരു 3 ദിവസം പുറത്ത് വയ്ക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും ഇതൊരു 2 ആഴ്ച വരെ ഇത് കേടാവാതിരിക്കും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ
അന്ന് തന്നെ എടുക്കരുത്. ഒരു 3-4 ദിവസം കഴിഞ്ഞാലായിരിക്കും ആ അച്ചാറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരെ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണിത്.